ഫയ്ഹാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ബട്ടർഫ്രൂട്ട് അഥവാ വെണ്ണപ്പഴം എന്ന് പറയുന്ന അവോക്കാഡോ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് വളരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരും. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വീട്ടിലുള്ള അവോക്കാഡോ മരം പൂക്കുന്നില്ല, 8-10 വർഷമായിട്ട് അതുപോലെ തന്നെ മരമായിട്ട് നിൽക്കുകയാണ്, പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതും പിന്നെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല പൂർണ്ണ വളർച്ച എത്തിയ ഒരു അവോക്കാഡോ മരത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ബ്ലൂമിംഗ് ടൈമിൽ, മില്യൺസ് ഓഫ് ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് പരാഗണം നടക്കാനുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഇത്രയും പൂക്കൾ ഒരു മരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലധികം ഫ്ലവേഴ്സും കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, കായ് പിടിക്കാതെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പൂക്കൾ ഒരു മരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ കായ് പിടിക്കാതിരിക്കാൻ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ വളരുന്ന ഒരു ചെടിയാണ് അവോക്കാഡോ. നമ്മുടെ കേരളത്തിൽ വയനാട്, മൂന്നാർ എന്നീ സ്ഥലങ്ങളിൽ നല്ലതുപോലെ അവോക്കാഡോ ഉണ്ടാകുന്നുണ്ട്. തണുപ്പ് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് അവോക്കാഡോ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമാണ്. എങ്കിൽ പോലും ട്രോപ്പിക്കൽ ഏരിയയിൽ, അതായത് ഉഷ്ണമേഖല കാലാവസ്ഥയിൽ ഇതിൽ കായ് പിടിക്കാൻ കാലതാമസം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തൈകൾ നടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ നടാൻ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ അല്ലെങ്കിൽ എയർ ലെയറിംഗ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ നോക്കി തിരഞ്ഞെടുക്കണം. ഇത്തരത്തിലുള്ള തൈകൾ 3-4 വർഷത്തിനുള്ളിൽ കായ് പിടിക്കുന്നതാണ്. അപ്പം ഇനി സീഡ്ലിങ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വിത്ത് മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം കാലതാമസം പിടിക്കുന്നുണ്ട് അതിന്മേൽ കായ് പിടിക്കാൻ. അതായത് ഒരു 7-10 വർഷം സമയമെടുക്കും. അപ്പോൾ വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തതോ എയർ ലെയറിംഗ് ചെയ്തതോ ആയിട്ടുള്ള നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിൽ വളരുന്ന തൈകൾ ഇപ്പോൾ നമുക്ക് നേഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല നേഴ്സറിയിലൊക്കെ ട്രോപ്പിക്കൽ ഏരിയയിൽ വളരുന്ന അവോക്കാഡോ തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള തൈകൾ നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നതാണ് അവോക്കാഡോ പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനവും പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഇതിനൊരു റീസണാണ്. നമ്മളുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന ടെമ്പറേച്ചറും ഇതിനൊരു റീസണാണ്. പിന്നെ അതുപോലെ അവോക്കാഡോ പെട്ടെന്ന് കായ്ക്കാതിരിക്കാൻ വേറെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലവറിംഗ് പാറ്റേൺ ആണ്. അതായത് ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പൂവ് മുട്ടുണ്ടായി, 2 ദിവസം കഴിഞ്ഞാൽ അത് വിരിയും. വിരിയുന്ന സമയത്ത് ഫീമെയിൽ ആയിട്ടും അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൽ ആയിട്ട് മാറുന്നു. അതായത് ഒരു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് ഫീമെയിൽ ആയിട്ടും, ഉണ്ടായി കഴിഞ്ഞാൽ അത് മെയിലായിട്ടും, ആ സെയിം ഫ്ലവർ തന്നെ മെയിലായിട്ടും മാറുന്നു. ഇത്തരത്തിലുള്ള ഒരു ഫ്ലവറിംഗ് പാറ്റേൺ, ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവോക്കാഡോ പെട്ടെന്ന് കായ് പിടിക്കാൻ കുറച്ച് കാലതാമസം വരുന്നത്. പിന്നെ അതുപോലെ ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു 1/2 ഡേ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അവോക്കാഡോയിൽ പെട്ടെന്ന് കായ് പിടിക്കാത്തത്. അപ്പോൾ പരാഗണം പെട്ടെന്ന് നടന്ന് മരത്തിൽ അവോക്കാഡോ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 1-ൽ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൈകൾ നടുന്ന സമയത്ത് 2-ൽ കൂടുതലോ തൈകൾ നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ വളരുന്ന അവോക്കാഡോ നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിൽ, അതായത് ഉഷ്ണമേഖല ഏരിയയിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സബ് ട്രോപ്പിക്കൽ തൈകൾ നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അധിക പേരും ചെയ്യുന്നത് വിത്ത് മുളപ്പിക്കുകയാണ്. അപ്പോൾ വിത്ത് മുളപ്പിച്ച് തൈകൾ, വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകൾ അധികവും കായ്ക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇനി കായ്ക്കുകയാണെങ്കിൽ തന്നെ 8-10 വർഷമെടുക്കും. അധികവും പൂവിടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ അവോക്കാഡോ തൈകൾ നടുന്ന സമയത്ത് നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. വെള്ളം ഒരിക്കലും അങ്ങനെ കെട്ടി നിൽക്കരുത്. പിന്നെ വേനൽക്കാലത്ത് നല്ലതുപോലെ നനച്ചു കൊടുത്തിരിക്കണം. നമ്മൾ 2-3 പ്രാവശ്യം നല്ലതുപോലെ നനച്ചു കൊടുക്കുകയും വേണം. നനച്ചു കൊടുക്കുന്നത് കുറഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ നനച്ചു കൊടുത്തിരിക്കുകയും വേണം. എന്നാൽ വെള്ളം അതിൽ കെട്ടി നിൽക്കുകയും ചെയ്യരുത്. നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. അവോക്കാഡോ തണുപ്പുള്ള സ്ഥലത്ത് വളരുന്ന ചെടിയാണെങ്കിൽ പോലും കുറച്ച് വെയിലും അതിന് ഇഷ്ടമാണ്. അപ്പോൾ സൂര്യപ്രകാശം കുറച്ച് കിട്ടുന്ന സ്ഥലവും ആയിരിക്കണം. നമ്മൾ അധികം തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇതിൻ്റെ തൈകൾ നട്ടുപിടിപ്പിക്കരുത്. കുറച്ച് ചൂടും കുറച്ച് തണുപ്പും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മരമാണ് അവോക്കാഡോ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലം നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ.
പിന്നെ അവക്കാഡോ മരത്തിന് ഏറ്റവും നല്ല ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ വേണം നമ്മൾ അവക്കാഡോക്ക് കൊടുക്കാൻ. ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കാനും കായ് പിടിക്കാനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ നൈട്രജൻ റിച്ച് ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ മഴ തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ നമുക്ക് ഫെർട്ടിലൈസർ നമുക്ക് വളങ്ങൾ കൊടുക്കാവുന്നതാണ്. മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചില ആളുകൾ ഇത് പെട്ടെന്ന് കായ് പിടിക്കാനും മോതിരവളയം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മോതിരവളയം ഇട്ടിട്ട് കായ് പിടിച്ചു പൂവിട്ടു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുന്ന ചെടി തന്നെയാണ് അവക്കാഡോ. നമ്മുടെ കേരളത്തിൽ അവക്കാഡോ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവക്കാഡോ കായ്ക്കുന്നതാണ്. അപ്പോൾ നല്ല തൈകൾ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മുടെ ഭാഗത്ത് എങ്ങനെയാണോ കാലാവസ്ഥ, നമ്മുടെ ഏരിയയിലുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള തൈകൾ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അത് നെയ്ത്തറിൽ നിന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.